ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ആണ് ട്രേഡ് എടുത്തിരിക്കുന്നത്, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിൽ. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ ഒരു ചെറിയൊരു ഡൗൺ മൂവ്മെൻറ്റാണ്, ഒരു ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഹൈ ഫോം ചെയ്ത സമയത്ത്, ഗ്രാഫിൽ ഒരു ചെറിയൊരു ഹൈ ഫോം ചെയ്തിട്ടുണ്ട്, ആ ഒരു സമയത്ത് ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തു. 4 ലോട്ടാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഒരു ഹൈ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റെഡ് ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത ഉടനെ തന്നെയാണ് ഞാനൊരു ട്രേഡ് എടുത്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലാണ്. സോ ഞാനത് ഒരു ഡൗൺ ഫാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ആലിസ് ബ്ലൂവിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഞാൻ രാവിലെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു എസ് ആർ ട്രാൻസ്ഫറിൽ, 80 ക്വാണ്ടിറ്റി മേടിച്ചു. എനിക്ക് അവിടെ ഒരു ചെറിയൊരു നഷ്ടം വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 158 രൂപയുടെ ലോസാണ് എനിക്ക് ഫസ്റ്റ് ട്രേഡിൽ എനിക്കുണ്ടായത്. സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് എടുക്കുന്നത്. ഞാനൊരു എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് ചെറിയൊരു ഡൗൺഫാൾ അവിടെ കാണിക്കുന്നുണ്ട്. സോ എന്തായാലും ഒന്ന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു നല്ലൊരു ഫാൾ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു, കാരണം ആ ഒരു കൊറോണയുടെ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഡൗൺഫാൾ ഉണ്ടാവുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഇവിടെ നമുക്ക് കാണാം, 207 രൂപ സംതിങ് ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. അതുപോലെ സ്റ്റോപ്പ് ലോസ് ഞാൻ അതിൻ്റെ തൊട്ട് ആ ഒരു ഹൈയുടെ എബോവ് ആണ് വെച്ചത്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇതാണ്, ഒന്ന് പിവോട്ട് പോയിൻ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ CPR യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻട്രാഡ് ലെവൽസൊക്കെ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എവിടെയാണ് ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കുന്നത്. നമുക്ക് ആ ഒരു ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ലെവലിൽ നിന്ന് ആ ഒരു ഡൗൺഫാൾ, ഒരു പുതിയൊരു ലോയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ടൈം ഡീക്കേം കൂടി ഉണ്ട്, കാരണം ഒരുപാട് സമയം നമുക്ക് ഇവിടെ ഈ ഒരു ബാങ്ക് നിഫ്റ്റി മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെണ്ടെങ്കിൽ നമ്മുടെ ആ മേടിച്ച ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു റിസ്ക് ആണ് ഓപ്ഷൻ ബൈയിങ്ങിൽ. ജസ്റ്റ് ഞാൻ ആ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചത് ഞാൻ ആ ഒരു ഹൈൻ്റെ മേളിലാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ വാല്യൂ പ്രൈസ് ആ ഒരു ലെവലിൽ എത്തുവാണെങ്കിൽ ഞാൻ എൻ്റെ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. പിന്നെ ടാർഗറ്റ്, എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു സപ്പോർട്ടാണ്. ജസ്റ്റ് നമുക്ക് അല്ല, പ്രീവിയസ് ഡേയിലെ ആ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. അതിപ്പം ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു എക്സിറ്റ് പ്ലാൻ ചെയ്യാം. പിന്നെ പറയാനുള്ളത്, ബിഗിനേഴ്സ് ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ബിഗിനേഴ്സിന് ഏറ്റവും ബെറ്റർ ഇക്വിറ്റി ട്രേഡിംഗ് തന്നെയാണ് ബെറ്റർ, കാരണം അതിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ട് നമുക്ക് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഒരു കോൺഫിഡൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസിലോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഓപ്ഷൻസിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് അത്ര അധികം സമയമൊന്നും വേണ്ട. അപ്പം ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്, 500-600 ആ ഒരു റേഞ്ചിലാണ്. എന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഹൈ ഗൈസ്. അപ്പോൾ ഞാൻ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായി. അപ്പോൾ സ്റ്റിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റിൽ തന്നെയാണ്. അപ്പം ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് അവിടെ തന്നെയാണ്, ഞാൻ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിൽക്കുവാണ് ബാങ്ക് നിഫ്റ്റി.
ഇതും കൂടി ആ ഒരു ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു ഫാൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം. ചെറിയൊരു പ്രോഫിറ്റ്, ഞാൻ ആ ഒരു എൻട്രി എടുത്ത ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും ആ ഒരു പ്രൈസ് നിൽക്കുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റിലോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഒന്ന് റിവേഴ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ്, 1300 രൂപ ആ ഒരു പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തെന്ന് തോന്നുന്നു. ജസ്റ്റ് ഗ്രാഫ് ഒന്ന് നോക്കാം. ₹2000 ഓക്കെ, നമുക്ക് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് സമയമായി ആ ഒരു സപ്പോർട്ടിൽ, ആ ഒരു കുറച്ച് നേരമായി ആ ഒരു ബാങ്ക് നിഫ്റ്റി പ്രൈസ് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, വളരെ പെട്ടെന്നുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഓൾമോസ്റ്റ് 5000 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് കിട്ടുന്നവരെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഒരു ഫാൾ ഉണ്ടാവുക നോക്കാം. ഇൻ കേസ് നല്ലൊരു ഫാൾ ആണെങ്കിൽ ഞാൻ ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യും. ഒരു റിവേഴ്സിൽ വരുന്നവരെ ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3700 രൂപ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. എന്തായാലും ജസ്റ്റ് ഞാൻ ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഏകദേശം 4200 രൂപ പ്രോഫിറ്റ് ഉണ്ട്. എന്തായാലും ഈ ഒരു വിന്നിങ് ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനാണ്. എന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഹായ് ഗൈസ്, അപ്പോൾ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്നുകൂടി ഹോൾഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹായ് ഗൈസ്, അപ്പം ഏകദേശം ഒരു 17000 രൂപയുടെ അടുത്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഫാൾ ഉണ്ടായി. ആ ഒരു ഞാൻ
എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ അധികം നേരം ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം 16,000 രൂപ എടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം എക്സിറ്റായി ഏകദേശം 15,900 രൂപ. അതിപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പ്രോഫിറ്റ്, നല്ലൊരു ഹൈ പ്രോഫിറ്റ് തന്നെയാണ്. ചാർട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്, ഒരു അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്, കാരണം ഇവിടെ നിന്നൊരു എല്ലാവരും ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ ചെറിയൊരു റിവേഴ്സൽ നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നിന്ന് ഇപ്പോൾ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെ ഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷനലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ ബെറ്റർ ഈ ഒരു പൊസിഷനിൽ എക്സിറ്റ് ചെയ്യുകയാണെന്ന് തോന്നി. അപ്പോൾ അതാണ് ഞാൻ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. സോ അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 15,750 രൂപയാണ്. സോ അപ്പോൾ പുതിയൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം.